Hi all, welcome back to Sizzling Happiness. Bombay Sandwich. ഒരു മിക്സി ജാറിൽ മല്ലിയിലയും പുതിനയിലയും പച്ചമുളകും ചാട്ട് മസാലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അരച്ചെടുക്കാം. 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണിൽ കൂടുതൽ വെള്ളം ചേർക്കില്ല, ചട്നി ലൂസായി പോകും. അരച്ചെടുത്ത ഗ്രീൻ ചട്നി ഒരു ഡിഷിലോട്ട് മാറ്റാം. ഇവിടെ സാൻഡ്വിച്ച് ഫില്ലിംഗിനായി ടൊമാറ്റോ, കുക്കുംബർ, സവാള, കാപ്സിക്കം എന്നിവ വട്ടത്തിൽ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് പൊട്ടാറ്റോ കൂടി വേവിച്ച് വെച്ചിട്ടുണ്ട്. ഈ പൊട്ടാറ്റോയിലോട്ട് 1/2 ടീസ്പൂൺ ചാട്ട് മസാലയും ഉപ്പും 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും 1 പിഞ്ച് കുരുമുളക് പൊടിയും ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇവിടെ പൊട്ടാറ്റോ മിക്സ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി 2 ബ്രെഡ് പീസ് എടുത്ത് ബട്ടർ തേച്ച് കൊടുക്കാം. ഇനി കുറച്ച് ഗ്രീൻ ചട്നി ബട്ടറിന്റെ മുകളിൽ തേച്ച് കൊടുക്കാം. ഇനി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള വയ്ക്കാം. പൊട്ടാറ്റോ മിക്സ് വെച്ച് കൊടുക്കാം. സ്പൂൺ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി ക്യുക്കുംബർ സ്ലൈസ് ചെയ്തതും ടൊമാറ്റോ സ്ലൈസ് ചെയ്തതും കൂടി വയ്ക്കാം. 2 പീസ് കാപ്സിക്കം കൂടി വയ്ക്കാം. ഇനി 1 പിഞ്ച് ചാട്ട് മസാല ഇട്ട് കൊടുക്കണം. ഗ്രീൻ ചട്നിയും ബട്ടറും തേച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് പീസ് വെച്ച് കവർ ചെയ്യാം. ഇതുപോലെ 1 സെറ്റ് സാൻഡ്വിച്ച് കൂടി തയ്യാറാക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. ഈ അളവിൽ 5 സാൻഡ്വിച്ച് തയ്യാറാക്കാം. ഇതുപോലുള്ള ഈസി റെസിപ്പീസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് ബട്ടർ തേച്ച് തയ്യാറാക്കി വെച്ചിട്ടുള്ള സാൻഡ്വിച്ച് ഒന്ന് ടോസ്റ്റ് ചെയ്ത് എടുക്കാം. നന്നായി മൊരിഞ്ഞു വരുവാനായി കുറച്ച് ബട്ടർ സാൻഡ്വിച്ചിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കാം. രണ്ട് മിനിറ്റ് കൊണ്ട് നമ്മുടെ സാൻഡ്വിച്ച് തയ്യാറായി. ഇതുപോലെ തന്നെ ബാക്കിയുള്ള സാൻഡ്വിച്ചും തയ്യാറാക്കി എടുക്കാം. മറ്റൊരു റെസിപ്പിയുമായി വരുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് സിസ്ലിംഗ് ഹാപ്പിനെസ്.